ഇപ്പോൾ മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു ശബ്ദ സംരക്ഷണത്തിലേക്ക് തത്സമയം. മന്ത്രി ടി പി രാമകൃഷ്ണൻ സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല, അതിന് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മദ്യനയം എന്തായിരിക്കുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി മദ്യം നിരോധനമാണ് പറഞ്ഞിരുന്നത്. മദ്യനിരോധനം എന്ന നിലപാടിനോട് എൽ ഡി എഫിന് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൽ ഡി എഫ് പറഞ്ഞത് മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഗവൺമെന്റിന്റെ നയം. ഈ നയത്തെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റിന്. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സുപ്രീം കോടതി ഈ മദ്യഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന് മനുഷ്യനോട് കള്ളുൾപ്പെടെ സ്ഥാപിക്കുന്നതിന് 500 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചല്ലോ ഗവൺമെന്റ്. അതനുസരിച്ച് പൂട്ടി പൂട്ടിയെന്ന് മാത്രമല്ല ഒരു വിമർശനം ആർക്കും അത് സംബന്ധിച്ച് വന്നിട്ടില്ല. മീഡിയാസും വെറുതെ വിടില്ലല്ലോ. മീഡിയാസിന് അതിലൊരു വിമർശനമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സുപ്രീം കോടതി കൂടുതൽ ക്ലാരിഫൈ ചെയ്തു. അപ്പം ക്ലാരിഫൈ ചെയ്ത സമയത്ത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളത് അവർ ക്ലാരിഫൈ ചെയ്തു. ക്ലാരിഫൈ ചെയ്തപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിച്ചു വരികയാണ്. ഇപ്പോഴാണത് ടൂറിസം മേഖലയിൽ വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് കമ്മീഷണർ ഇത്തരമൊരു വിഷയം ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിയത്. അതിനനുസരിച്ചുള്ള ഒരു നിലപാടാണ്. ചോദ്യം ചെയ്യട്ടെ, അപ്പൊ ആലോചിക്കാം. അല്ല മാത്രമല്ല സുപ്രീം കോടതി 500 മീറ്റർ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് 500 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചത്. അപ്പൊ നമ്മുടെ സർക്കാർ തന്നെ 50 മീറ്റർ ആയിട്ട് ചുരുക്കുക എന്ന് പറയുന്നത് അല്ല എന്നാൽ തന്നെ ഇതും സർക്കാർ ഒരു തീരുമാനം എടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. 50 മീറ്റർ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മദ്യ നിരോധനമല്ല മദ്യവർജനമാണ് സർക്കാരിൻ്റെ നയം. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് ആ രീതിയിൽ തന്നെ അത് മുറുകെ പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത് എന്നാണ് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചുകൊണ്ട്.